ആരാണ് അധ്യാപകൻ? മുരിക്കൻസ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടികളുടെ കാഴ്ചപ്പാടിലും വളർച്ചയിലും ഏറ്റവും മികച്ച രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കണം യഥാർത്ഥ അധ്യാപകൻ. എന്താണ് ഒരു അധ്യാപകൻ്റെ ധർമ്മം? ദിശാബോധമില്ലാത്തവരെ ബോധവാന്മാരാക്കുകയും നേരിൻ്റെയും അറിവിൻ്റെയും പാത തെളിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ അധ്യാപകൻ്റെ ധർമ്മം. ഇന്നത്തെ കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ അവരവരുടെ ശമ്പളത്തിൽ മാത്രം തൃപ്തരാകുന്നവരാണോ എന്ന് ചിന്തിക്കുകയും അധ്യാപകരും ഈ ഗണത്തിൽപ്പെട്ടവരാണോ എന്ന് വിലയിരുത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ അധ്യാപകൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു രൂപ പോലും ശമ്പളമില്ലാതെ രാവും പകലും തൻ്റെ കുട്ടികൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന ഒരധ്യാപക കൂട്ടവും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. ഈ കൊറോണ അവസരത്തിൽ എന്തിനാണ് അധ്യാപകർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന് കാരണം ഈ അധ്യാപകരുടെ കഠിനമായ പരിശ്രമം മാത്രമാണ്. ഈ അധ്യാപകരെയാണ് നാം കാലങ്ങൾ കഴിഞ്ഞാലും ഹൃദയത്തിൽ ഒരുപിടി ഓർമ്മകളുമായി നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ഒരു അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? നമ്മുടെ കേരളം സാക്ഷരത കേരളം എന്ന പദവിയിലെത്തിയത് ഈ അധ്യാപകരുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു അധ്യാപനം നടത്തി വിരമിക്കുന്ന ഒരു അധ്യാപകനോട് സമൂഹം കാണിക്കുന്ന ബഹുമാനം നാം തിരിച്ചറിയേണ്ടതാണ്. എല്ലാ അധ്യാപകർക്കും നല്ലൊരു അധ്യാപക ദിനം നേരുകയും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.